ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നതാണ് ശരിക്കും ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോ. ഇപ്പം എനിക്ക് തോന്നുന്നു ഞാനൊരു 7 വീഡിയോയോളം പോസ്റ്റ് ചെയ്തു. അപ്പം ഓരോ വീഡിയോ കഴിയുമ്പോഴും നമുക്ക് കുറച്ച് കോൺഫിഡൻസ് കൂടി വരികയാണ്. പക്ഷേ ഈ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ആലോചിക്കുകയായിരുന്നു, എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അതായത് ആൾക്കാരെ ഫേസ് ചെയ്യാൻ, ആൾക്കാരുടെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. സോ ആ ഒരു രീതിയിൽ തന്നെ ഈ വീഡിയോ കാണണം. പിന്നെ ഈ വീഡിയോ ആക്ച്വലി ഞാനിങ്ങനെ എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് എൻ്റെ ഒരു 7 മന്തിൽ ഞങ്ങൾ ചെയ്തൊരു ഷൂട്ടിൻ്റെ വീഡിയോ ആണ്. ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ കാണിച്ചുകൊണ്ടിട്ടുള്ള ഒരു ചെറിയ വീഡിയോ, അധിക സമയമൊന്നുമില്ലാതെ കുഞ്ഞൊരു വീഡിയോ ആണ്. സോ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ എടുക്കണം എന്ന് ആഗ്രഹിച്ചെങ്കിലും എനിക്ക് ഭയങ്കര മടിയായിരുന്നു എടുക്കാൻ. അപ്പം വിഷ്ണു, ഫലു, സ്വാതി അങ്ങനെ കുറേ പേര്, അതായത് ഏക്ത എന്ന് പറയുന്ന ബ്രൈഡൽ വെയറിൻ്റെ ഒരു ഷൂട്ടായിരുന്നു, അവരുടെ തന്നെ മോം ടു ബി ഷൂട്ടാണ്. ഏക്തയുടെ എനിക്ക് കുറേ നാളത്തെ അടുപ്പമുണ്ട്. അതായത് വിഷ്ണുവായിട്ടും ഞാൻ ദുബായിലായിരുന്ന സമയത്ത് തന്നെ പ്രഗ്നൻ്റ് ആയപ്പോൾ വിഷ്ണുൻ്റെ അടുത്ത് പറഞ്ഞു, വിഷ്ണു എനിക്കിങ്ങനെ ഷൂട്ട് ചെയ്യണം. വിഷ്ണു എന്ന് പറയുന്നത് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, അതേപോലെ ഡിസൈനറാണ്. അപ്പോൾ വിഷ്ണുവിനോട് ഞങ്ങൾ നേരത്തെ ഞങ്ങൾ ഒരുമിച്ച് കുറേ ഷൂട്ട്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ പ്രഗ്നൻ്റ് ആണ്, നമുക്കൊരു എന്തെങ്കിലും മോം ടു ബി ഷൂട്ട് ചെയ്യണം എന്നൊക്കെ ആദ്യം എന്നോട് പറഞ്ഞ അവനാണ്. സോ ആ ഷൂട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഞാൻ അവരോട് പറഞ്ഞത്, എനിക്കിങ്ങനെ യൂട്യൂബ് ചാനൽ ഇടാനുള്ള വീഡിയോ ആണ്, പക്ഷേ എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലാന്ന്. പക്ഷെ അവരെന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നെക്കാട്ടിലും കൂടുതൽ സംസാരിച്ചിരിക്കുന്നത് അവരാണ്. സോ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയാം. അതായത് ഡിഗ്രി പി ജി ഒക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് ഓഫ്ലൈനിൽ ജോലിക്ക് പോകാൻ പറ്റാതെ, അതേപോലെ ഹയർ സ്റ്റഡീസിനൊന്നും പോകാതെ ടീച്ചിങ് പ്രൊഫഷനിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കോഴ്സിനെ കുറിച്ച് ഞാൻ പറയാം. ടീം ഇൻ്റർവെല്ലിൻ്റെ ECPC, അതായത് ഏർലി ചൈൽഡ്ഹുഡ് പ്രിപ്പറേറ്ററി കോഴ്സ്. അതൊരു ഓൺലൈൻ കോഴ്സാണ്. അതായത് LKG UKG പഠിക്കുന്ന കുട്ടികളെ ഓൺലൈനിൽ എങ്ങനെ ഇരുത്തി പഠിപ്പിക്കാം, റീഡിങ്, റൈറ്റിംഗ്, അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അതൊക്കെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാം എന്നുള്ള ഒരു കോഴ്സാണ്. അതൊരു 6 മന്ത് ഓൺലൈൻ ട്രെയിനിങ് കോഴ്സാണ്. സോ ഈ കോഴ്സ് ടീച്ചിങ് പ്രൊഫഷന് താല്പര്യമുള്ള ആർക്കും ഈ കോഴ്സ് പഠിക്കാം, അതേപോലെ ഓൺലൈനിൽ തന്നെ ആയിരിക്കും. ഇത് സെൻട്രൽ ഗവൺമെൻറ് എന്താണ് അംഗീകരിച്ച, അതായത് അംഗീകരിച്ചൊരു കോഴ്സാണ്. സോ ഈ 6 മന്ത്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഈ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ മാത്രമല്ല ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഇതിൻ്റെ വേറൊരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 100% പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടീഡ് ആണ്. അതായത് ടീം ഇൻ്റർവെല്ലിൽ അവർ LKG തൊട്ട് 12th വരെയുള്ളവർക്ക് സിംഗിളായിട്ട് അവർ ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. അപ്പം അതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലാസ്സസ് എടുക്കാം, അതല്ല എങ്കിൽ വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാം. അപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതേപോലെ കോൺടാക്ട് നമ്പറും കൊടുക്കാം. അപ്പം ടീച്ചിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ, അതേപോലെ ഓൺലൈനിൽ തന്നെ ജോലി നോക്കുന്നവർക്ക് ഇതെന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. സോ അതും കൂടി നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്യുക. അങ്ങനെ ഷൂട്ടിന് പോകാനായിട്ട് ഇറങ്ങി. ഉച്ചയ്ക്ക് 1:30 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഹോളിഡേ ഇന്നിൽ, കൊച്ചിൻ ഹോളിഡേ ഇന്നിൽ വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ടിൻ്റെ മേക്കപ്പും ഡ്രസ്സിൻ്റെ ട്രയലും ഒക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ഞാനതൊന്നും നേരത്തെ ട്രയൽ ചെയ്യാത്തത് കൊണ്ട് ഇനി ഓൾട്രേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കണമല്ലോ എന്ന് വെച്ചിട്ടാണ് കുറച്ച് നേരത്തെ ഇറങ്ങുന്നത്. ഒരു 4:45 ആകുമ്പോഴത്തേനാണ് നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഇപ്പോൾ ഹോളിഡേയിലെത്തി. ഇവിടെ ആരും ഇല്ല, എല്ലാവരും താഴെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവർ കഴിച്ചിട്ട് വരട്ടെ. എൻ്റെ ഡ്രസ്സൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഈ ഷൂട്ട് ആക്ച്വലി എനിക്ക് ഭയങ്കര ഒരു സ്പെഷ്യൽ ഷൂട്ടാണ്. കാരണം ഞാൻ ഇപ്പം ഒരു പ്രൊഫഷണലി ഒരു ഷൂട്ട് ചെയ്തിട്ട് 1 വർഷത്തോളം ആകാറായി. പിന്നെ ഈ വയറൊക്കെ വെച്ചിട്ട് ഉള്ള എൻ്റെ ഫസ്റ്റ് ഷൂട്ടാണ്. അത് ഞാൻ 5th മന്തിൽ പറഞ്ഞു ചെയ്തു. അത് ഞാൻ എൻ്റെ നാട്ടിൽ ഒരു ഇതിനാണ്. അപ്പം ഇപ്പോൾ കൊച്ചിയിൽ വന്നിട്ട് 1 വർഷത്തിന് ശേഷം, അതായത് അറൗണ്ട് 8 to 9 മന്ത്സിന് ശേഷമാണ് ഞാനൊരു ഷൂട്ട് ചെയ്യുന്നത്. സോ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ട്, എനിക്ക് ടെൻഷനുണ്ട്. കാരണം എങ്ങനെയാകുമെന്നൊന്നും അറിയില്ല. ഇപ്പം പഴയ പോലത്തെ സിറ്റുവേഷൻ അല്ലാത്തത് കൊണ്ട് എന്താണെന്ന് അറിയില്ല. അപ്പോൾ കഴിച്ചിട്ട് വന്നിട്ട് ഇനി മേക്കപ്പൊക്കെ ചെയ്ത് നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ പോയാണ് ഈ ഷൂട്ട് എടുക്കുന്നത്. ഞാൻ ആക്ച്വലി ഭയങ്കര ലൈക്ക് ഒരു മിക്സഡ് ഇമോഷൻസ് ഒരു സ്റ്റേജാണ്. കാരണം കുറേ നാളിന് ശേഷമുള്ളൊരു ഷൂട്ട്, ഈ ഒരു കണ്ടീഷനുള്ളൊരു ഷൂട്ട്, ഇതെങ്ങനെയാവും എന്നൊക്കെ ഉള്ള ഒരു ഇത്. ഈ കോൺഫിഡൻസ് കുറവൊന്നുമില്ല, പക്ഷെ എന്നാലും ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. അപ്പം ഇനി അവർ കഴിച്ചിട്ട് വന്ന് മേക്കപ്പൊക്കെ ചെയ്ത് റെഡിയായിട്ട്
വേഗം പോകണം, പോയിട്ട് ഷൂട്ടൊക്കെ ചെയ്യാം. എന്തെല്ലാം അപ്ഡേറ്റ്സ് ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് എല്ലാം എടുത്ത് വെക്കാം. ഇത് ഞാൻ പറയാനുള്ളത്, എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഷൂട്ടാണ്. കാരണം വിഷ്ണുവിൻ്റെ കൂടെ ഞാൻ ഇതൊരു നാലാമത്തെയോ അഞ്ചാമത്തെയോ ഷൂട്ടാണ്. എനിക്ക് ഏറ്റവും കംഫർട്ടബിളും എനിക്ക് ഏറ്റവും വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ട ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് കം ഡിസൈനറാണ് വിഷ്ണു. സോ ഈ ഷൂട്ടാണെങ്കിൽ ഞാൻ കുറേ നാൾ മുമ്പേ പ്ലാൻ ചെയ്ത് വെച്ചതാണ്. എന്നിട്ട് ആക്ച്വലി കഴിഞ്ഞ വീക്ക് ചെയ്യാമെന്ന് വെച്ചപ്പോൾ എനിക്ക് സുഖമില്ലാണ്ടായി. പിന്നെ ഈ ട്യൂസ്ഡേ ആയപ്പോഴത്തേനും ചെയ്യാമെന്ന് വെച്ചു, അപ്പോഴും ആക്ച്വലി ഫുള്ളി റിക്കവർ ആയില്ല. അങ്ങനെ ഇതിന് നടക്കുമോ, എനിക്കിനി ഡ്രസ്സ് കറക്റ്റ് ആവുമോ, അവർ കുറേ നാൾ മുമ്പേ ഈ ഡ്രസ്സൊക്കെ റെഡിയാക്കി വെച്ചിരിക്കാം. അപ്പം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു ഷൂട്ടാണിത്. അപ്പം എന്തായാലും ഇതിൻ്റെ പ്രോഗ്രസ് ഒക്കെ ഞാൻ ഇങ്ങനെ വീഡിയോസ് എടുത്തോണ്ടേ ഇരിക്കാം. പരിചയപ്പെടുത്തു ഫലു, നീ വേണം എല്ലാം പരിചയപ്പെട്ട. മേക്കപ്പ് ഇങ്ങനെ ഗ്ലാമറുള്ള ചെക്കനാണ് വിക്രോ, അതാണ് ഞാൻ. കൊച്ചിയിലെ ഹൈലി പെയ്ഡ് മോഡൽ പാർവതി സോമനാഥ്. ഓ മൈ ഗോഡ്, വിഷ്ണു വേഗം തന്നെ മേക്കപ്പ് ഒക്കെ ചെയ്ത് സെറ്റാക്കി, അതേപോലെ ഹെയറും വേഗം സെറ്റ് ചെയ്തു. അതിനുശേഷം ഡ്രസ്സിന് എനിക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി നിധി ഉണ്ടായിരുന്നു. ഡ്രസ്സിന് ഓൾട്രേഷൻസ് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതിന് സമയം പോയില്ല. പിന്നെ സ്വാതി അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നു വിഷ്ണുവിനെ. പിന്നെ ഫലു ഉണ്ട്, അതേപോലെ തന്നെ ബബ്ലു ഉണ്ട്. അങ്ങനെ എല്ലാവരും, ഇവരെല്ലാവരും കൂടെ ഉള്ളതുകൊണ്ടാണ് ശരിക്കും ഞാൻ ഈ വീഡിയോ തന്നെ എടുത്തത്. കാരണം അവരാണ് എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു, ചേച്ചി എടുക്കാം, നമുക്ക് എടുക്കാം. സോ അത് ഞങ്ങളപ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി റെഡി ആവാണ്. സോ ഗൈസ്, നമ്മൾ ഇപ്പൊ ഷൂട്ട് ചെയ്യാൻ പോവാണ്. ആരാണ് ഇരിക്കുന്നത്? നമ്മളിപ്പോ ഹോളിഡേയിൽ നിന്ന് ഇറങ്ങി, ഇനി എവിടേക്കാ പോകുന്നത്? ഷൂട്ടിംഗ് വേണ്ടി. കൊച്ചി അല്ലേ ഇത്? കൊച്ചിയാ. ഞാൻ നിങ്ങളൊന്നും പരിചയപ്പെട്ടില്ല, വിക്രോന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന എന്റെ ഏറ്റവും വിക്രോ ആണ്. കൊച്ചി അല്ല, കേരളമല്ല, ഇന്ത്യ അല്ല, എല്ലാവർക്കും വേണ്ടപ്പെട്ട, വിളിച്ചാൽ കിട്ടാത്ത, ഡേറ്റ് തരാനില്ലാത്ത, ഒരു ദിവസം 10 കല്യാണങ്ങളോളം ബ്രൈഡൽ വർക്ക് ചെയ്യുന്ന സോറി വിക്രോ. അങ്ങനെ വരാറില്ല വിക്രോ, ലൊക്കേഷനിൽ ചിലപ്പോ കാണും. വിക്രോ ഭയങ്കര തിരക്കുള്ള ഒരു വ്യക്തിയാണ്. സോ ജസ്റ്റ് വരും, ആ എല്ലാം സൈഡിലുള്ള മേക്കപ്പ് അസിസ്റ്റൻസ് ചെയ്യും. വിക്രോ സ്പോട്ടിൽ വരും, ജസ്റ്റ് പോവും. അതെ, ബാക്കിയൊക്കെ ഇവിടെ വിക്രോന്റെ ഒരു അസിസ്റ്റന്റ് ഇരുമ്പോണ്ട് അവനാണ് എല്ലാം ചെയ്യുന്നത്. അവനാണ് ഇപ്പൊ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ലൊക്കേഷൻ എത്തിയിരിക്കുന്നു. ഇത് വൈപ്പിനാണ് സ്ഥലം. വൈപ്പിനിലെ നല്ലൊരു ബീച്ചാണ്. ഇവിടെ ഭയങ്കര വെയിലാണ്. ഫൈനലി നമ്മള് ബീച്ചിലെത്തി, പക്ഷേ നമ്മളെ ഫോട്ടോഗ്രാഫർ ചേട്ടൻ വന്നിട്ടില്ല. ഫോട്ടോഗ്രാഫർ ചേട്ടൻ ചായ കുടിക്കാൻ പോയിരിക്കുകയാണ്. നമ്മളെ തേച്ചു. സോ ആദ്യം നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാമെന്നായിരുന്നു പ്ലാൻ. പിന്നെ ഏകത്തേൻ്റെ ഞാൻ ലാസ്റ്റ് ചെയ്ത ഷൂട്ടും അവിടെ അതേ സെയിം ലൊക്കേഷൻ ആയതുകൊണ്ട് ഷബീർക്ക എന്ന് പറഞ്ഞാൽ കൊച്ചിയിലെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫറാണ്. സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫറും ആണ്, അതേപോലെ തന്നെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫറും ആണ്. സോ ഇപ്പോൾ ഷബീർക്കയുടെ ഒരു സജഷൻ ആയിരുന്നു നമുക്ക് വൈപ്പിനിലുള്ള ബീച്ചിൽ വെച്ചിട്ട് എടുക്കാമെന്ന്. അവിടെ എനിക്ക് ആക്ച്വലി കുറേ നാളിന് ശേഷം ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ വൈപ്പിൻ ബീച്ചിലാണ് ഞങ്ങളത് ഷൂട്ട് ചെയ്തത്. നമ്മളെ ഷൂട്ട് ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ പാറിപ്പോഴും ഗ്ലോ ആയിരിക്കുന്നു. കാരണം ഈ ഒരു ഷൂട്ടിന് കുറെ പ്രത്യേകതകളുണ്ട്. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ലാസ്റ്റ് ചെയ്തത് വിക്രോയുടെ ഷൂട്ടായിരുന്നു. സ്റ്റാർട്ട് ചെയ്തത് വിക്രോയുടെ ഷൂട്ടിൽ തന്നെയാണ്. പക്ഷെ ഇത് മോം ടു ബി ഷൂട്ടാണ്. ഏകതയുടെ തന്നെ ഡിസൈൻ, അതായത് ഏകതയും ഫസ്റ്റ് ചെയ്യുന്ന ഷൂട്ടാണ് അല്ലേ? നിങ്ങളുടെ ഫസ്റ്റ് മോം ടു ബി ഷൂട്ടാണ്. ഗൈസ് ഞാനൊരു പ്രത്യേക കാര്യം പറയാം, ഇമ്പോർട്ടൻ്റ് കാര്യം പറയാൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിലേതോ മൂന്നെണ്ണേ ഉള്ളൂ എന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങൾ ഇതെല്ലാം ചെയ്യുക. താങ്ക്.
താങ്ക് യു.